നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ എന്ന വ്യക്തിക്ക് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അംഗീകാരം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രകാശ് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ മക്കളാണ് നമ്മുടെ അസറ്റെന്ന്. യഥാർത്ഥ സമ്പാദ്യം വിലപിടിപ്പുള്ള രത്നങ്ങളോ സ്വർണ്ണക്കട്ടികളോ അല്ല, നല്ല മഹിമയുള്ള മക്കളാണെന്ന്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് എത്ര ശരിയാണെന്ന് ഈ അമ്മയ്ക്ക് തോന്നിപ്പോവും. എന്തായാലും അപ്പോവരെ നമുക്ക് ബാംഗ്ലൂരിൽ വിടണ്ട അമ്മേ, അത് ശരിയാവില്ല. മറ്റൊന്നുമല്ല, നമ്മുടെ അപ്പം നമ്മളോടൊപ്പം നാട്ടിൽ തന്നെ നിന്നാൽ മതി. അവൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അല്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ യുഗം കഴിഞ്ഞുകൊണ്ടിരിക്കുകയോ, ടെക്നോളജി വളരുമല്ലേ. അപ്പോൾ അപ്ഡേറ്റ് ആയ മറ്റേതെങ്കിലും കോഴ്സ് അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കണം. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം. ഇപ്പോ യു കെയിലേക്കും മറ്റും നല്ല സ്കോപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ അഭികുട്ട, അതിന്റെ ചാൻസ് എങ്ങനെയാ? ഒരു മൂവ്മെന്റ് ഉണ്ട്, പക്ഷേ ഏജൻസിക്കിടയിലും കള്ളനാണയങ്ങളുണ്ട്. വഞ്ചിക്കപ്പെട്ടേക്കാം, പണവും പോകും. അല്ല, അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് എവിടെയൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ. ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ മോളുടെ എൻഗേജ്മെന്റാ, അത് കഴിഞ്ഞിട്ട് വരും. പാർട്ടി ഉണ്ടാവോ? ഏയ്, ഉണ്ടായാലും ഞാനൊന്നും പറയില്ലടാ. അങ്ങനെ മദ്യപിക്കുന്ന ആളല്ലായിരുന്നല്ലോ. ഞാൻ പിണങ്ങിപ്പോയതിനു ശേഷമാണ് അരുതാത്ത ശീലമായി മാറിയത്. ഇപ്പൊ അങ്ങനെയൊന്നും നീ കാണുന്നില്ലല്ലോ. ഇല്ലമ്മേ, അച്ഛൻ വീണ്ടും ആ തറവാടിയിലേക്ക് വന്നു. ശരിക്കും ഇപ്പോഴാ മനസ്സിനൊരു കുളിർമ തോന്നുന്നത്. അച്ഛനെ ഞാനും ഒപ്പം നന്നായി വഴക്ക് പറഞ്ഞു. അച്ഛൻ നല്ല ബോധത്തോടെ ഇരുന്നപ്പോൾ തന്നെ. കാരണം അച്ഛന് കുറ്റബോധം തോന്നത്തക്ക വിധം അച്ഛൻ മാറണമായിരുന്നു. മാറേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമായിരുന്നു. അച്ഛൻ ഇപ്പം മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് കഴിയില്ല. ഞാനും ഒത്തിരി വിഷമിപ്പിച്ചു എൻ്റെ പ്രകാശേട്ടനെ. 4 വശങ്ങളിൽ നിന്നും കൂരമ്പ് പോലെ ചോദ്യങ്ങൾ. ഏതൊരു മനുഷ്യനും തകർന്നു പോവും. പക്ഷെ പ്രകാശേട്ടൻ പിടിച്ചു നിന്നു. പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോഴാ ഒന്ന് പിടിവിട്ടു പോയത്. ആ മദ്യപാന ശീലത്തിൽ നിന്നും മാറുകയും ചെയ്തു. അപ്പോൾ വരാറായില്ലേ അമ്മേ?